हाई फ्रेंड्स या मैथ्स गुरु सलीम फैसल ई वर्ष एस एल सी स्टेट सिलबस परीक्ष मुर्क पूर्ण वांगा षीट अलग स्ट्रिंग नोच्चर नमुक मुड़ा अवेड़ प्रयाणम आरंभिक आदमे और चौद्यमें अंज मार्क स्थि चोद चौदह मध्यम का मीडियम कास्टन इवस्ट पेपर तुम्हें आदमें ई संख्य कूटिकूटीएं अदावर अदोपान नंबर 41 आयो अूटी पगुति 42 पगुति 22 अदान मीडियन अलग मध्यम मध्यम कड़क 400 अब इतने पदती इन कह अरूरी मध्यम कीड़े पुद व्यतम कॉमन डिफरेंस कॉमन डिफरेंस डिवाइडेड बाय इतने कल अगे कॉमन डिफरेंस कहीं पदको इन तुटम अंबर पदा नंबर कूड़े पुद व्यस पगुति कूटना इन पगुति कूटना अब नमुक 410 कदम क्या पदा मध्यम अद इतम कदम कूड़ा आरुड कूटा अदा पद आद व्यसम कूट आवण इूट अूटी मुपद्यम का अंज मार्क सीमप्ला प्राक्टीस रोद കുറച്ച് സംഖ്യകൾ ഇവിടെ തന്നിട്ടുണ്ട് ഈ സംഖ്യകളുടെ മധ്യമം കാണാനാണ് അങ്ങനെ ആവുമ്പോൾ ഇതിനെ ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ ഒരു ഓർഡർ എഴുതണം ഓർഡർ എഴുതി കഴിഞ്ഞാൽ ആ ഓർഡർ എഴുതി കഴിഞ്ഞാൽ അതിൽ സെന്ററിൽ വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക ഇവിടെ സെന്ററിൽ ഒരു നമ്പർ ആണ് വരുന്നതെങ്കിൽ അതിനെയാണ് മധ്യമം അല്ലെങ്കിൽ മീഡിയം എന്ന് പറയാം പക്ഷേ ഇവിടെ രണ്ട് നമ്പർ ഉള്ളതുകൊണ്ട് ആ അതിന്റെ രണ്ടിന്റെയും സെന്ററിൽ വരുന്നത് 8ന്റെയും 9ന്റെയും നടുക്ക് വരുന്നത് 8.5 ഇത് രണ്ടും കൂട്ടി തന്നെ പകുതി എടുത്താലും മതി അങ്ങനെയാണ് മധ്യമം രണ്ട് മാർക്കിന് ഈ രീതിയിൽ ചോദ്യവും ചോദിക്കുക ഇപ്പോ നമ്മൾ 7 മാർക്ക് പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഓരോ ചോദ്യങ്ങളോട് നമ്മൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്തതായി ചിത്രം വരക്കാനുള്ള ഒരു ചോദ്യമാണ് ചോദ്യം ദാ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ഇംഗ്ലീഷിൽ ഞാൻ പറയാം മലയാളത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് draw tangents from a point 7.5 cm away from the center of a circle of radius 3 cm to the circle and measure their length 3 cm ആരമുള്ള വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 7.5 cm അകലെയുള്ള ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരച്ച് നീളം അളന്നെഴുതുക 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് നിർബന്ധമായും പഠിക്കുക മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഏരിയ 21 സെന്റിമീറ്റർ സ്ക്വയർ ആയ ചതുരവും അതിനു തുല്യ പരപ്പളവുള്ള സമീപനം വരുക ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ഏരിയ 21 സെന്റിമീറ്റർ സ്ക്വയർ കൺസ്ട്രക്ട് എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിക്കുക മറ്റൊരു ക്വസ്റ്റ്യൻ സൈഡ്സ് തന്നിട്ടുണ്ട് സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ 8 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ആൻഡ് 6.5 സെന്റിമീറ്റർ construct in circle and measure in radius adin andarvartham varache aaram alam ezhuga ennulla chodyam nirbandhamayi padikka 5 mark il chodikkan sadhiyulla question aanu adutha oru chodyam nokku aaram 4 cm adayathu radius 4 cm aaya oru circle aa circle il vertices aa circle il varuna reethiyil oru triangle varakkanulla question aanu aa triangle ile two angles thannittunde 50 degree and 65 degree construct a circle ennittu adutha oru question engeneyanu ഒരു ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2 സെന്റിമീറ്റർ കൺസ്ട്രക്ട് എ ട്രയാംഗിൾ വിത്ത് 2 ആംഗിൾസ് 50 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി ആൻഡ് ദ സൈഡ്സ് ടച്ചസ് ദ സർക്കിൾ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിക്കുന്നതിനാൽ ഇതിന് അന്തർവൃത്തം അല്ലെങ്കിൽ ഇൻ സർക്കിൾ എന്നാണ് പറയുക നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം എന്നാണ് ഈ രീതിയിൽ ആണുള്ളത് അപ്പൊ നമ്മൾ 7+ ഇവിടെ നമുക്ക് 12 മാർക്കിനുള്ള ചോദ്യങ്ങൾ എന്തായാലും ഇത്രയും ഭാഗത്തുണ്ട് ഈ 7 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ 12+7 അതായത് 19 മാർക്ക് വരെ നമുക്ക് കിട്ടാം 17 മാർക്ക് എന്തായാലും കിട്ടും വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും ചോദ്യങ്ങൾ 7 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടർന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനി മറ്റൊരു ചോദ്യം സമാന്തര ശ്രേണിയിലെ ഒരു ചോദ്യമാണ് 3 പദം 30 ഉം 7 പദം 58 ഉം ആണെങ്കിൽ പൊതുവ്യത്യാസം എങ്ങനെ കാണാം
അതാണ് ഒരു ചോദ്യം. പൊതുവ്യത്യാസം കാണുന്നത് ഇതിന്ന് ഇത് കുറയ്ക്കുന്നു, ഇതിന്ന് ഇത് കുറയ്ക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെയാണ് പൊതുവ്യത്യാസം കാണുന്നത്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് ടേം എങ്ങനെ കാണും? സെവൻത് ടേം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ സെവൻത് ടേം നിന്ന് ഏഴ് മൂന്നാം പദം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ മൂന്നാമത്തിൽ നിന്ന് രണ്ട് തവണ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് രണ്ട് തവണ കുറച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടും. ഇനി ഇതിന്റെ എക്സ് എൻ കാണുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. എക്സ് എൻ ആൾജിബ്ര കാണുന്നതിന് വളരെ സിമ്പിൾ ആണ്. ഈ ഏഴ് ഇവിടെ എഴുതാം, കോമൺ ഡിഫറൻസ് ആയ ഏഴ് എഴുതാം, അതിന് കൂടെ എന്നെ ചേർക്കാം. ഈ ഏഴ് പതിനാറാവാൻ എത്ര കൂട്ടണം നോക്കാം, ഫസ്റ്റ് ടേം ആവാൻ എത്ര കൂട്ടണം നോക്കാം. അപ്പൊ ഏഴ് പതിനാറാവാൻ ഒമ്പത് കൂട്ടണം. അത് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. ഇനി അടുത്തൊരു ചോദ്യം കൂടെ ഇതിൽ തന്നെ, ഇതിന്റെ ടെൻത്ത് ടേം എന്താണ്, പത്താം പദം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പത്താം പദം കാണുന്നതിന് പകരം ഈ എന്നിന്റെ സ്ഥാനത്ത് പത്ത് നോക്കുക. ഏഴ് ഇന്റു പത്ത് പ്ലസ് ഒമ്പത് എഴുപത്തി ഒമ്പത് കിട്ടും. നാല് മാർക്കിന് നമ്മൾ ഷുവറായി പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. എക്സ് എന്ന് തന്നിരിക്കുന്നു, സെവൻ എൻ പ്ലസ് നാല് ബീജഗണിതം തന്നിരിക്കുന്നു. ഇതിന്റെ പദങ്ങളെ ഏഴ് കൊണ്ട്, അതായത് പൊതുവ്യത്യാസം കൊണ്ട് അരിച്ചാൽ കിട്ടുന്ന സിസ്റ്റം എത്രയെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വളരെ സിമ്പിൾ ആണ്. വാട്ട് ഇസ് ദ റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ ദ ടേംസ് ഓഫ് ദി സീക്വൻസ് ബൈ ഇറ്റ്സ് കോമൺ ഡിഫറൻസ് സെവൻ. സോ ദ ആൻസർ ഈസ് ദിസ് നമ്പർ ഫോർ ഇറ്റ് സെൽഫ്. ഇവിടെ പ്ലസ് ആവുമ്പോൾ മാത്രമേ ആ രീതിയിൽ എടുക്കാവൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട് ഇതേ ചോദ്യത്തിൽ തന്നെ. ചോദ്യം ഇങ്ങനെയാണ്, 88 ഈ ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദമാകുമെന്ന്. ക്യാൻ 88 ബി എ ടേം ഓഫ് ദി സീക്വൻസ്. അപ്പൊ ഇവിടെ റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം വരുന്ന നാലാണ്. ഈ നാല് തന്നെ 88 ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ടോ നോക്കുക, സിസ്റ്റമായിട്ട് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. യെസ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് യെസ് എന്നാണ് ഉത്തരം. ഇനി ഈ ഇതേ സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസിന്റെ ഡിഫറൻസ് 210 ആകുമോ എന്ന ചോദ്യം. ഡിഫറൻസ് 210 ആവണമെങ്കിൽ ഈ 210 പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക, കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. അതായത് 210 എന്ന് പറയുന്നത് ഏഴിന്റെ ഗുണിതമാണോ എന്ന് നോക്കുക. ആണ് എന്ന് മനസ്സിലായി, കാരണം ഡിവൈഡ് ചെയ്തപ്പോൾ സീറോ കിട്ടി, യെസ് എന്നാണ് കിട്ടി. ഇവിടെ സീറോ അല്ല എങ്കിൽ നോ എന്നാണ് ഉത്തരം. ഇവിടെ ഫോർ അല്ല എങ്കിൽ നോ എന്നാണ് ഉത്തരം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്ര എക്സ് എന്ന് തന്നിരിക്കുന്നു, അതിന് എസ് എൻ ഡി എക്സ് വൺ. ഇത് എങ്ങനെ കണ്ടെത്താം, എളുപ്പത്തിൽ കണ്ടെത്താനുള്ള ഒരു മെത്തേഡ് ഷോർട്ട് കട്ട് ഞാൻ പറയുന്നു. ഡി കാണുന്നത് ഈ നമ്പർ, എന്നിന്റെ കൂടെയുള്ള നമ്പർ എഴുതിയാൽ മതി. ഇനി എക്സ് വൺ ആണ് കാണുന്നതെങ്കിൽ 8 പ്ലസ്